പാഠം 12. കൂദാശകൾ ജീവജലത്തിൻ്റെ അരുവികൾ. ഒരിക്കൽ ഈശോ സമരിയായിലെ സിക്കാർ എന്ന സ്ഥലത്തുള്ള ഒരു കിണറിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. ഈശോ അവളോട് കുടിക്കുവാൻ അല്പം വെള്ളം ചോദിച്ചു. യഹൂദവംശത്തിൽ പിറന്ന ഈശോയ്ക്ക് വെള്ളം കൊടുക്കുവാൻ സമരിയാക്കാരി മടി കാണിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവജലം തരും. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:13-14 വാക്യങ്ങൾ. ദൈവിക ജീവനാകുന്ന ജീവജലത്തെക്കുറിച്ചാണ് ഈശോ സംസാരിച്ചത്. ഈ ജീവജലം എല്ലാ മനുഷ്യർക്കും നൽകുവാൻ ഈശോ ആഗ്രഹിച്ചു. അതിനായിട്ടാണ് അവിടുന്ന് കൂദാശകൾ സ്ഥാപിച്ചത്. അദൃശ്യമായ ദൈവിക ജീവനെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്നതും ഈശമിശിഹ സ്ഥാപിച്ചതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ആകെ 7 കൂദാശകളാണ് സഭയിൽ ഉള്ളത്. ഈ കൂദാശകളിലൂടെയെല്ലാം ഈശോ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുകയും ദൈവിക ജീവനാകുന്ന ജീവജലം നൽകുകയും ചെയ്യുന്നു. 7 കൂദാശകൾ: മാമോദീസ, തൈലാഭിഷേകം, കുർബാന, അനുരഞ്ജന കൂദാശ, രോഗി ലേപനം, തിരുപ്പട്ടം, വിവാഹം. കൂദാശകളെ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നവയായെന്നും ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്നവയെന്നും രണ്ടായി തിരിക്കാം. മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം എന്നിവയാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ. ഈ കൂദാശകൾ സ്വീകരിക്കുന്നവരുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാകുന്ന മായാത്ത മുദ്ര പതിയുന്നു. അതിനാലാണ് ഇവ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നത്. മറ്റു കൂദാശകളെല്ലാം ഒന്നിലധികം തവണ സ്വീകരിക്കാവുന്നവയാണ്. കുർബാനയും കുംഭസാരവും കൂടെ കൂടെ സ്വീകരിക്കുന്നത് ദൈവിക ജീവനിലുള്ള വളർച്ചയ്ക്ക് സഹായകമാണ്. രോഗി ലേപനം വിവാഹം എന്നിവ ആവശ്യമായി വന്നാൽ മാത്രമേ ഒന്നിലധികം തവണ സ്വീകരിക്കാറുള്ളൂ. ഓരോ കൂദാശയിലൂടെയും ദൈവത്തിൻ്റെ കൃപാവരം അഥവാ ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. അത് നമ്മെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. ഉത്തരം കണ്ടെത്താം. 1. കൂദാശ എന്നാൽ എന്ത്? ഉത്തരം: അദൃശ്യമായ ദൈവിക ജീവനെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്നതും ഈശമിശിഹ സ്ഥാപിച്ചതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. കൂദാശകൾ എത്ര, ഏതെല്ലാം? ഉത്തരം: 7 കൂദാശകളാണ് സഭയിൽ ഉള്ളത്. അവ മാമോദീസ, തൈലാഭിഷേകം, കുർബാന, അനുരഞ്ജന കൂദാശ, രോഗി ലേപനം, തിരുപ്പട്ടം, വിവാഹം എന്നിവയാണ്. 3. ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ ഏതെല്ലാം? ഉത്തരം: മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം എന്നിവയാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ. 4. കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ത്? ഉത്തരം: ഓരോ കൂദാശയിലൂടെയും ദൈവത്തിൻ്റെ കൃപാവരം അഥവാ ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. അത് നമ്മെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൂദാശകളിലൂടെ ദൈവിക ജീവനാകുന്ന ജീവജലം എനിക്ക് നൽകുന്ന ഈശോയെ, ദൈവകൃപയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ.